നമുക്കറിയാം, കഴിഞ്ഞ 1.5 വർഷമായി കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മൾ എല്ലാവരും ഒരു റിമോട്ട് ഉപയോഗിച്ച് പോസ് ചെയ്ത അവസ്ഥയിലാണ്. പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി. ജീവിക്കാനായി നെട്ടോട്ടമോടുന്ന അവസ്ഥയിലാണ് എല്ലാവരും. അതിനിടെ വിലപ്പെട്ട കുറേ ജീവനുകളും നമുക്ക് നഷ്ടമായി. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം 2011 റിലീസായ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് അത്ഭുതപ്പെടാതെ വയ്യ. 2011 റിലീസായ കണ്ടേജൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെത്ത് ചൈനയിൽ നിന്നും US പോകാനായി ഫ്ളൈറ്റിന് കാത്തു നിൽക്കുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ അവൾ വളരെ ക്ഷീണിതയായും ഇടയ്ക്ക് ചുമയ്ക്കുന്നതായും കാണുന്നുണ്ട്. അങ്ങനെ ബെത്ത് യാത്ര ചെയ്ത് അമേരിക്കയിൽ തന്റെ കുടുംബത്തോടൊപ്പം ചേരുന്നു. ഇതിനിടയ്ക്ക് പല ആൾക്കാരും ക്ഷീണിതനായും ചിലർ ബോധരഹിതരായും വീഴുന്നത് കാണുന്നു. തെരുവോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബോധരഹിതരായി വീഴുന്നത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. മിച്ച് തന്റെ മകനെ സ്കൂളിൽ നിന്നും പനി കാരണം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം കിച്ചണിൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബെത്ത് ബോധരഹിതയായി നിലത്ത് വീഴുന്നു. അവളുടെ വായിൽ നിന്ന് നുരയും പതയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗം തന്നെ ബെത്തിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും അവൾ മരണപ്പെടുകയായിരുന്നു. അത് വിശദീകരിച്ച ഡോക്ടറിന്റെ വാക്കുകൾ മിച്ചിന് വിശ്വസിക്കാനായില്ല. അയാൾ ഡോക്ടറോട് കയർത്തു. പിന്നെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി തന്റെ മകനും ബോധരഹിതനായി എന്ന് ഫോൺ വരുന്നു. ധൃതി പിടിച്ച് വീട്ടിലെത്തിയ മിച്ച് കാണുന്നത് തന്റെ മകന്റെ മൃതദേഹമായിരുന്നു. പല സ്ഥലങ്ങളിലും പലർക്കും ഇതേ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഭീതിയുടെ മുൾമുനയിലായി എല്ലാവരും. ബെത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ അവളുടെ തലയ്ക്കുള്ളിൽ സംഭവിച്ച അസ്വാഭാവികത കണ്ടെത്തുന്നു. ആ സമയം തന്നെ രോഗമുള്ളവരെ ഐസൊലേഷനിലും സമ്പർക്കമുള്ളവരെ ക്വാറന്റൈനിലുമാക്കാൻ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയിരുന്നു. തന്റെ സഹോദരന്റെയും അമ്മയുടെയും മരണമറിഞ്ഞാണ് ബെത്തിന്റെ മകൾ കോളേജ് ഹോസ്റ്റലിൽ നിന്നും അച്ഛനായ മിച്ചിന്റെ അടുത്തേക്ക് എത്തുന്നത്. മിച്ച് ആ സമയം ക്വാറന്റൈനിലായിരുന്നു. പക്ഷെ ഇമ്മ്യൂണിറ്റി കൂടുതലായതിനാൽ മിച്ചിന് രോഗം ബാധിച്ചിരുന്നില്ല. മിച്ച് തന്റെ മകളെ അക്കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ലോകമെമ്പാടും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും ആളുകൾ ചെയ്യേണ്ട മാനദണ്ഡങ്ങളും തയ്യാറാക്കി. മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക എന്നിവയൊക്കെയായിരുന്നു അത്. ഇതിനിടെ ജേർണലിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ബ്ലോഗർ ഈ രോഗത്തെക്കുറിച്ചുള്ള ഡേറ്റകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. ബെത്തിന് എങ്ങനെയാണ് രോഗബാധയുണ്ടായത് എന്നറിയാനായി ഡോക്ടർ മിയേഴ്സ് ബെത്തിന്റെ ജോലിസ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ബേൺസ് എന്നയാൾക്ക് ബെത്തുമായി സമ്പർക്കത്തിലേർപ്പെട്ട് രോഗം പിടിപെട്ടതായി കണ്ടെത്തുന്നു. ഡോക്ടർ അയാളെ തേടി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ ബോധരഹിതനായി വീഴുകയാണ്. വവ്വാലിന്റെയും പന്നിയുടെയും മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വൈറസാണ് ഇതിന് കാരണമായതെന്ന് ഡോക്ടർ അലി കണ്ടുപിടിക്കുന്നു. രോഗത്തിന്റെ ഉത്ഭവം കണ്ടുപിടിക്കുന്നതിനായി ബെത്തിന്റെ റൂട്ട് മാപ്പ് ട്രാക്ക് ചെയ്ത് ലിയോനോര എന്ന എപ്പിഡമിയോളജിസ്റ്റിനെ WHO ഹോങ്കോങ്ങിലേക്ക് അയക്കുകയാണ്. ലിയോനോരയുടെ തന്റെ സഹായത്തിനായി ഏർപ്പാടാക്കിയ ഉദ്യോഗസ്ഥൻ അമ്മയ്ക്കും അയാളുടെ നാട്ടുകാർക്കും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഈ സമയം രോഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനിടെ നേരത്തെ പറഞ്ഞ ബ്ലോഗർ തന്റെ കയ്യിൽ രോഗം മാറാനുള്ള ഫോർസീത്തിയ എന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ്. ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മിച്ച് കാണുന്നത് രോഗികളാൽ നിറഞ്ഞ ആശുപത്രിയും ശുശ്രൂഷയ്ക്കായി തർക്കിക്കുന്ന രോഗികളെയും ബന്ധുക്കളെയുമാണ്. എന്റെ ഭാര്യ ഗാരേജിൽ വെച്ച് മാത്രമേ ഡ്രസ് മാറാൻ സമ്മതിക്കുള്ളൂ. എന്നിട്ട് അവൾ ചൂടുവെള്ളവും സോപ്പും ബക്കറ്റും വെച്ച് നീക്കിത്തരും. അത് കഴിഞ്ഞ ശേഷം സാനിറ്റൈസറിൽ എന്നെ മുക്കും എന്ന് ഡോക്ടർ മിയേഴ്സിനോട് വേറൊരു ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ അതേ അവസ്ഥയാണല്ലോ അവർക്കും എന്ന് ഞാൻ ചിന്തിച്ചുപോയി. അങ്ങനെ രോഗികളെ ചികിത്സിക്കാനായി അവർ വലിയൊരു ഓഡിറ്റോറിയം കണ്ടെത്തി അവിടെ ഒരുക്കുകയാണ്. വിപുലമായി ചികിത്സ തുടങ്ങാനായിരുന്ന മിയേഴ്സിന് പക്ഷേ രോഗം പിടിപെടുന്നു. ആ സമയം ലിയോനോര ബെത്തുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്തുകയാണ്. അവരെല്ലാം പക്ഷേ മരണമടഞ്ഞിരുന്നു. തന്റെ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ അമ്മയും മരിച്ചതായി ലിയോനോര അറിയുന്നു. അയാൾ ലിയോണോരയെ തട്ടിക്കൊണ്ടു പോവുകയാണ് തന്റെ ഗ്രാമത്തിലേക്ക്. അവിടെ മരുന്ന് കിട്ടുന്നതിനായി അയാളെ ആശ്രയിച്ചിരുന്ന കുറെ പേരുണ്ടായിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ. ലിയോനോരയെ തട്ടിക്കൊണ്ടുവന്ന ഭീഷണിയിലൂടെ മരുന്ന് തന്റെ ഗ്രാമത്തിലെത്തിക്കാനായിരുന്നു അയാളുടെ ശ്രമം. ഈ സമയം രോഗം വളരെയധികം മൂർച്ഛിച്ച് ഡോക്ടർ മിയേഴ്സിനെ ചികിത്സിക്കാനുള്ള പ്രോട്ടോകോൾ ബുദ്ധിമുട്ടുകൾ ഡോക്ടർ വിശദീകരിക്കുകയാണ്. എല്ലാവർക്കും സ്വന്തം കുടുംബം തന്നെയാണല്ലോ വലുത്. അതുപോലെ തന്നെ തലവനായ ഡോക്ടർ എലി തന്റെ കുടുംബത്തോട് അറ്റ്ലാന്റിയയിലേക്ക് പോകാനും പ്രശ്നം വളരെയധികം രൂക്ഷമാണെന്നുള്ള രഹസ്യവും പറയുന്നു. പക്ഷെ സഹപ്രവർത്തകൻ അത് കേട്ട് നമുക്കും കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹവുമായി വഴക്കിട്ട് പോവുകയാണ്. നേരത്തെ ബ്ലോഗർ പറഞ്ഞ മരുന്ന് വാങ്ങാനായി നീണ്ട നിരയായി അയാളുടെ ക്ലിനിക്കിൽ ആളുകളെത്തി. പരിമിതമായ സ്റ്റോക്കേ പക്ഷേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ഇതറിഞ്ഞ ജനം അവിടെ ആക്രമിച്ച് മരുന്നുകൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെ ആളുകൾ ഷോപ്പിംഗ് മാർക്കറ്റും മറ്റും കയ്യേറി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും തങ്ങളുടെ കാര്യ നടത്തിപ്പിനായി അക്രമാസക്തരാകാൻ തുടങ്ങി. നേരത്തെ ബ്ലോഗറുടെ ക്ലിനിക്കിൽ മരുന്നിനായി എത്തിയവരുടെ ഇടയിൽ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു. അവർക്കപ്പോൾ രോഗബാധയില്ലായിരുന്നു. പക്ഷേ ആ ആൾക്കൂട്ടത്തിൽ നിന്നും അവർക്കും രോഗം ലഭിക്കുകയാണ്. അവർ ഈ ബ്ലോഗറെ തേടി വീട്ടിലെത്തി പണം കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും മരുന്ന് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. ഇതിനിടെ രോഗം മൂർച്ഛിച്ച് ഡോക്ടർ മിയേഴ്സ് മരിക്കുകയാണ്. കൂടാതെ തലവനായ ഡോക്ടർ എലിക്ക് മരുന്ന് കമ്പനികളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആരോപണമുയരുകയാണ്. അതേസമയം ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനുമായി ജനങ്ങൾ തമ്മിൽ തല്ലി. ഡോക്ടർ അലി കണ്ടുപിടിച്ച വാക്സിൻ പരീക്ഷിക്കുന്നതിനായി തന്റെ ദേഹത്ത് തന്നെ കുത്തിവെച്ച ശേഷം രോഗബാധിതനായ തന്റെ പിതാവിനെ കാണാനായി പോകുന്നു. അവിടെ വെച്ച് അവർക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അങ്ങനെ വാക്സിൻ വ്യാവസായികമായി നിർമ്മിക്കാൻ തുടങ്ങി. പിന്നെ വാക്സിൻ ആർക്ക് കിട്ടും എന്നുള്ളതായി പ്രശ്നം. ഇതിനിടെ ഫോർത്തീസിയ എന്ന മരുന്ന് വെച്ച് ബ്ലോഗർ പല കമ്പനികളുമായി ചർച്ചയിലായിരുന്നു. പക്ഷേ ആ മരുന്ന് വ്യാജമാണെന്ന് കണ്ടെത്തുകയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പരിശോധനയിൽ ആ മരുന്ന് വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ വാക്സിൻ നൽകാനായി ജനന തീയതി വെച്ച് ലോട്ടെടുക്കാൻ തുടങ്ങി. തിരഞ്ഞെടുക്കുന്ന തീയതിയിൽ ജനിച്ചവർക്കൊക്കെ വാക്സിൻ ലഭിക്കുന്ന പരിപാടിയായിരുന്നു അത്. നേരത്തെ തടങ്കലിലായ ലിയോനോറയെ വെച്ച് ചൈനീസ് ഉദ്യോഗസ്ഥൻ വാക്സിൻ നേടിയെടുക്കുകയാണ്. പക്ഷേ അത് അവരെ പറ്റിക്കാനായി വ്യാജമായി നിർമ്മിച്ച വാക്സിനായിരുന്നു. ഇതറിഞ്ഞ ലയനോര തന്നെ തട്ടിക്കൊണ്ടുപോയവരോട് അത് വ്യാജ വാക്സിനാണെന്നും കൃത്യമായ വാക്സിൻ ലഭിക്കാനായി കാത്തിരിക്കാനും പറയുന്നു. അങ്ങനെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ ലഭ്യമാക്കുന്നു. അങ്ങനെ ലോകത്തെല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുന്നിടത്ത് കഥ അവസാനിക്കുകയാണ്. തെയ്ലൻഡായി ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു വവ്വാൽ കഴിച്ച പഴത്തിന്റെ ബാക്കി ഒരു പന്നി കഴിക്കുന്നതും ആ പന്നിയെ പാചകക്കാരൻ പാകം ചെയ്ത് ബെത്തിന് കൊടുക്കുകയും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി നൽകിയതിന് ബെത്ത് പാചകക്കാരനെ അഭിനന്ദിക്കുകയും അവർ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ്. മാറ്റ് ഡാമൻ, കേറ്റ് വിൻസ്ലെറ്റ്, ലോറൻസ് ഫിഷ്ബേൺ, ഗ്വിനെത്ത് പാൽട്രോ എന്നീ വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. നമുക്കൊരു മുന്നറിയിപ്പ് തരും പോലെ ചിത്രീകരിച്ച ഈ ചിത്രം ചെയ്യാൻ ഡയറക്ടർക്കുണ്ടായ ചേതോ വികാരം എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.